നമസ്കാരം. അടുത്ത ചോദ്യം, ഞാൻ ബി ബി എ എം ബി എ മാർക്കറ്റിംഗ് ആണ്. ഇനി കൂടുതലായിട്ട് കരിയർ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്ത് സർട്ടിഫിക്കേഷനാണ് ഉചിതം, അല്ലെങ്കിൽ ഏത് ഫീൽഡിലോട്ടാണ് തിരിയേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ശരി, അപ്പം നിങ്ങൾ ഓൾറെഡി BBA അല്ലെങ്കിൽ MBA ഇൻ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിംഗിലാണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് മറ്റ് ഹയർ എഡ്യൂക്കേഷൻ എന്ന നിലയിൽ പ്രാക്ടിക്കൽ കമ്പനികളിൽ, നോർമൽ കമ്പനികളിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് റിനൗണ്ട് ആയിട്ടുള്ള ആസ് സച്ച്, ഇനിയിപ്പോൾ ഓൾറെഡി MBA ഇൻ മാർക്കറ്റിംഗ് ഉള്ളതുകൊണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ ഇന്ന സർട്ടിഫിക്കേഷൻ വേണം എന്ന് പറയുന്ന തരത്തിൽ എംപ്ലോയ്മെൻറ്റ് ജോബ് മാർക്കറ്റിലില്ല. ചില ചില സർട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും അത്രയ്ക്ക് ഡിമാൻഡിംഗ് ആയിട്ട് എംപ്ലോയീസ് ചോദിക്കാറില്ല. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറേ കൂടെ സ്കിൽ ബേസ്ഡ് ആണ്. നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബേസ്ഡിനേക്കാളും ഉപരിയായിട്ട് സ്കിൽ ബേസ്ഡ് ആണ്. നിങ്ങൾ എത്രത്തോളം സെയിൽസിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലോസ് ചെയ്യാൻ, സെയിൽ ക്ലോസ് ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി, അതിന് വേണ്ടതായിട്ടുള്ള റിസർച്ച് ചെയ്യാനുള്ളത്, അത്തരം സ്കിൽസ് ബേസ്ഡ് ആണ് കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ആസ് ഓഫ് ഓൾറെഡി നിങ്ങൾ MBA എടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഈസ് ഗുഡ് ഇനഫ് ആസ് എ ക്വാളിഫിക്കേഷൻ സൈഡ്. പിന്നെ മാർക്കറ്റിംഗിലേക്ക് മറ്റൊന്ന് ചെയ്യാവുന്നത്, നിങ്ങൾക്ക് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മാതിരി എവറിത്തിങ് ഈസ് മൂവിങ് ടു ഡിജിറ്റൽ വേൾഡ്. അപ്പോൾ ഡിജിറ്റൽ വേൾഡിലേക്ക് നിങ്ങൾ എക്യുപ്ഡ് ആണോ, നിങ്ങൾ അതിനുള്ള സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടോ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടോ. അപ്പോൾ ഒന്നുകിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലൈനിലോട്ട് കുറേയും കൂടെ, ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളൊരു പക്ഷേ സീനിയർ പൊസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്കറിയണം ഹൗ ദ മാർക്കറ്റിംഗ് ഇപ്പോൾ നിങ്ങളുടെ ജൂനിയേഴ്സ്, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ചെയ്യുന്ന രീതികൾ ശരിയാണോ, എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടത് പഠിക്കുന്നത് വളരെ ഉചിതമാണ്. പിന്നത്ത ഒന്നുള്ളത് കുറച്ചും കൂടെ ഹയർ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഡാറ്റ സയൻസ്, അത് ഒരു ചോദ്യം വന്ന്, ഡാറ്റ സയൻസ് ചെയ്യാൻ പറ്റുന്നതാണോ. ആണ്, കാരണം ഡാറ്റ സയൻസ് ചെയ്യാനായിട്ട് നോൺ ടെക്നിക്കൽ പൊസിഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളൊരു മാർക്കറ്റിംഗ് ഹെഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഡിജിറ്റലൈസ് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡാറ്റകളും, അതായത് മാർക്കറ്റിംഗ് സെയിൽസുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡാറ്റകളും, കസ്റ്റമർ ഡാറ്റ ഒക്കെ അനലൈസ് ചെയ്യുന്നതും, അതിന് ചില ചില സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അത്തരം സോഫ്റ്റ്വെയറുകളൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ്. ഹയർ ലെവലിലേക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നിങ്ങളൊരു മാർക്കറ്റിംഗിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുറേയും കൂടെ ഇത്തരം സർട്ടിഫിക്കറ്റ്സ്, നോൺ ടെക്നിക്കൽ, അതായത് IT പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഒക്കെയുള്ള, അതല്ലാണ്ട് കുറച്ചും കൂടെ പെരിഫറൽ, അതായത് ഓവർ വ്യൂ, മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഉള്ള സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. അത്തരം സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നത് വളരെയധികം ഉപയോഗപ്പെടും. ഇപ്പോൾ ബോഡീസ് ലൈക്ക് ഡാസ്ക, ദ ഡാറ്റ സയൻസ് കൗൺസിൽ ഓഫ് US, അപ്പോൾ അമേരിക്ക, അങ്ങനെയുള്ള ഡാസ്ക ഒക്കെ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നുണ്ട്. നോൺ ടെക്നിക്കൽ ഡാറ്റ അനാലിസിസിനുള്ള സർട്ടിഫിക്കേഷൻസ് അസോസിയേറ്റ് ലെവലുണ്ട്, പ്രൊഫഷണൽ ലെവലുണ്ട്. അപ്പോൾ അത്തരം സർട്ടിഫിക്കേഷൻസ് എടുത്താൽ അത് നിങ്ങൾക്ക് ഒരുപാട് കരിയർ പ്രോഗ്രസ് ഉണ്ടാക്കും. പിന്നെ മറ്റൊന്ന് സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ടാബ്ലൂ, അല്ലെങ്കിൽ ക്വിക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ക്ലിക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില, അതായത് മെയിൻലി അതിൻ്റെ ഡാറ്റ അനാലിസിസിനുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ അത് നോൺ ടെക്നിക്കൽ ആളുകൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ടാബ്ലോ ഒക്കെ വളരെയധികം ഹയർ ലെവലിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റു പല സോഫ്റ്റ്വെയറുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുന്നത് ഒരു നല്ല ഒരു കരിയർ ചോയ്സ് ആയിരിക്കും, ഇപ്പോൾ ജനറൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ഹയർ ലെവലിലേക്ക് പോകാനായിട്ട്. ഈ ക്ലിക്ക് വ്യൂ അല്ലെങ്കിൽ ലാബ് വ്യൂ ഇതിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിലാണെങ്കിലും ഔട്ട് സൈഡിലാണെങ്കിലും US UK കാനഡയിലും എല്ലായിടത്തും, ഈവൻ മിഡിൽ ഈസ്റ്റിലും ഉണ്ട് ടാബ്ലോ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ല ഒരു ചോയ്സാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നില്ല, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സ്പെസിഫിക്കായിട്ട് അറിയണം, ഏത് സർട്ടിഫിക്കേഷനാണ് ബെസ്റ്റ്, ഏതാണ് എടുക്കേണ്ടത്, ഏതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, അപ്പോൾ ഞാനത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.